ഹായ് ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാടൻ മത്സ്യങ്ങളും അതുപോലെ അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളെ കുറിച്ച് പറയുവാണല്ലേ. പ്രത്യേകിച്ച് അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വരാല്, കാരി, കൂരി, തിലാപ്പിയ, അങ്ങനെയുള്ള എല്ലാ എഡിബിൾ മത്സ്യങ്ങളെ കുറിച്ചും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ നമ്മൾ കുറേ വീഡിയോകൾ വരാലിലൊക്കെ ചെയ്തിട്ടുണ്ട്, കരിമീനിലും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഓർണമെന്റൽ ആണോ, അതായത് അലങ്കാര മത്സ്യമാണോ എന്ന് ചോദിച്ചാൽ അലങ്കാര മത്സ്യത്തിൽ പെടുന്നതും എന്നാൽ കുറേയൊക്കെ നമുക്ക് എഡിബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള കുറച്ച് മത്സ്യങ്ങളുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കരിമീൻ. കരിമീൻ പുറം രാജ്യങ്ങളിൽ എട്രോപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എഡിബിളിനേക്കാൾ കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് ഓർണമെന്റലായിട്ടാണ്. അതായത് പക്ഷി ആവശ്യത്തെക്കാളും കൂടുതലായിട്ട് അവർ നമ്മുടെ അക്വേറിയത്തിൽ ഇടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കരിമീൻ്റെ ഒപ്പം തന്നെ കാണപ്പെടുന്ന ഒരു മത്സ്യമുണ്ട്. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വളരെ കുറച്ച് പേര് മാത്രമേ അതിനെ ഉപയോഗിക്കാറുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. വേറെ മത്സ്യം വേറെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. വേറൊരു മത്സ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, നച്ചർ എന്ന് പറയുന്ന സ്കാറ്റോഫാഗസ് ഓർഗസ് എന്ന് പറയുന്നത്, ബട്ടർഫിഷ് എന്നാണ് പറയുന്നത്. എന്താണ് നച്ചർ എന്ന് പറയുന്ന ബട്ടർഫിഷ് എന്ന് നമ്മൾ കോമൺലി വിളിക്കുന്ന അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സ്കാറ്റോഫാഗസ് ഓർഗസ് അല്ലെങ്കിൽ സ്കാറ്റ് എന്ന് വിളിക്കുന്ന ഫിഷ്. സ്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുലി മത്സ്യം എന്ന് തന്നെ പറയാം. പുലിയെ പോലെ തന്നെ സുന്ദരമായിട്ട്, അതിസുന്ദരം എന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്ക് തോന്നുന്നു, ബ്രാക്കിഷ് വാട്ടർ അതായത് നമ്മുടെ ഓര് ജലത്തിൽ കായൽ കാണപ്പെടുന്നതിൽ സുന്ദരനായിട്ടുള്ള ഒരു മത്സ്യം എന്ന് പറയുന്നത് സ്കാറ്റ് തന്നെയാണ്. സ്കാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കരിമീൻ്റെ അതേ വലിപ്പം തന്നെ 150-200 ഗ്രാം സൈസ് എത്തുന്നതാണ്. അവൻ്റെ ആ ശരീരം മൊത്തം നല്ല സിൽവർ കളർ, ആ സിൽവർ കളറിൽ നല്ല പച്ച ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ അകത്ത് നല്ല കറുത്ത പുലികളുടെ പോലത്തെ പുള്ളികൾ കാണപ്പെടും. നല്ല സുന്ദരൻ ഫിഷ്, കാണാനും കഴിക്കാനും നല്ലത് തന്നെ. പക്ഷെ അവർക്ക് കുറച്ച് ചെറിയ രീതിയിൽ വെനമുണ്ട് അവരുടെ മുള്ളുകളിൽ. അത് ഇച്ചിങ്ങും ഡിസ്സിങ്ങും ഒക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിലൊക്കെ, ചെറിയ രീതിയിൽ മുഴകളും അങ്ങനെ കേടുപാടുകളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ പാടാണ്. പിന്നെ മുള്ളുള്ളത് കൊണ്ട് തന്നെ വലയെ കിട്ടുമ്പോൾ നമ്മുടെ വല പൊട്ടിക്കാനും ചാൻസ് ഇച്ചിരി കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്കാറ്റിനെ നമ്മൾ എഡിബിളായിട്ട് വളരെ കുറച്ചവർ ഉപയോഗിക്കുന്നുള്ളൂ എവിടെ, കേരളത്തിൽ. പക്ഷേ മൊത്തം ഇന്തോ പസഫിക് രീതിയിൽ നോക്കുവാണെങ്കിൽ കുറേയധികം ആൾക്കാർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. സ്കാറ്റോഫാഗസിൻ ഓർഗസ് എന്ന് പറയുന്ന ഈ മത്സ്യത്തിൻ്റെ ഒരു അലങ്കാരം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാണെങ്കിൽ അട്ടിപൊളി ഫിഷ്. നിങ്ങൾ അക്വേറിയത്തിൽ ഇട്ട് നോക്കി, അക്വേറിയത്തിൽ വേണ്ട, സാധാരണ കായലിൻ്റെ സൈഡിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ടറിയാം. കാരണം നച്ചറിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ സർഫസ്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഇതാണ് വെള്ളത്തിൻ്റെ സർഫസ് എങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഫിലിമിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത്. എവിടെ നമ്മൾ കൈകൊണ്ട് കോരിയാൽ പോലും ചില സമയത്ത് ഇതിനെ കിട്ടാറുണ്ട്. കൊണ്ടുവന്ന് അക്യൂറത്തിൽ ഇട്ടാൽ തന്നെ നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട്. പക്ഷേ ഈ സ്കാറ്റോഫാഗസ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം എന്താ പറയുക, ഓംനിവോറസ് എന്നാണ് അർത്ഥം, അതായത് എന്തും കഴിക്കുന്ന ഒരു മത്സ്യം എന്ന രീതി. അപ്പം ആ ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുവന്നിട്ടിട്ട് അതിനെ കൃത്യമായിട്ടുള്ള തീറ്റ എന്തെന്നറിയാതെ അത് മോർട്ടാലിറ്റി വന്ന് പോവുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ചെറിയ മത്സ്യങ്ങളുടെ ആ ഒരു കളറെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ കിട്ടുവാണെങ്കിൽ നോക്കിയാൽ മതി. ഇത് വലുതായി കഴിയുമ്പോൾ പച്ച കളറാണ് ഇതൊക്കെ ഷെയ്ഡ് വരുന്നതെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ ഏകദേശം മജന്ത ടു ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറും കൂടെ ഇവർക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് അസൽ ഫിഷാണ്. നിങ്ങൾക്ക് ഒരു ബ്രാക്കിഷ് വാട്ടർ ടു ഫ്രഷ് വാട്ടർ രീതിയിൽ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഫിഷാണ് നമ്മുടെ സ്കാറ്റോഫാഗസ് ഓർഗസ്. മെയിൽ ടു ഫീമെയിലേക്ക് വരാം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മെച്യൂരിറ്റി വളരെ നേരത്തെ എത്തും. ഇവർക്ക് 8 മാസം കൊണ്ട് ഏകദേശം 150-200 ഗ്രാം സൈസ് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ആൺ മത്സ്യങ്ങൾ ഒരു 80-100 ഗ്രാം എത്തുമ്പോൾ തന്നെ അവർ മെച്യൂർ ആകുന്നതായിരിക്കും. പെൺ മത്സ്യം കുറച്ചും കൂടെ സൈസ് വയ്ക്കണം, എന്നാലും ആൺ മത്സ്യത്തെക്കാളും കുറച്ചും കൂടെ സൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർ വലുതാകത്തുള്ളൂ, അല്ലെങ്കിൽ മെച്യൂരിറ്റി ആയിട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 140-150 ഗ്രാം എത്തണം. അപ്പോൾ ഈ സൈസുള്ള മത്സ്യങ്ങൾ എണ ചേരുകയും മുട്ട ഒരു പെലാജിക് എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. മുട്ട പുറത്ത് തന്നെ ഇട്ട് അത് ഒട്ടിച്ചു വയ്ക്കത്തുന്നില്ല, പെലാജിക്കലി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ അത് മുട്ട വിരിങ്ങി 14 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെല്ലാം റെഡിയായി ശരിയായി വരുന്ന രീതിയാണ് ഇവർക്ക് ഇരിക്കുന്നത്. മുട്ട ഒട്ടിച്ചു വയ്ക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ആവശ്യമില്ല. വൈൽഡിൽ നിന്ന് തന്നെ ഇതിനെ നന്നായിട്ട് കളക്ട് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അക്വേറിയം ഷോപ്പുകളിലും മാറ്റിയെടുക്കാം. പെല്ലറ്റ് തീറ്റ നന്നായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സലൈനിറ്റി ഇവരെ ടോളറേറ്റ് ചെയ്യുന്നതാണ്.
ഒരു പൂജ്യം, അതായത് ഒട്ടും ഉപ്പില്ലാത്ത വെള്ളം തൊട്ട് നല്ല സലൈൻഡ് ആയിട്ടുള്ള ഉപ്പുള്ള വെള്ളം വരെ ഇവർക്ക് ഇഷ്ടമാണ്. എങ്കിൽ കൂടെ ഒരു 10-12 PPT സലൈനിറ്റി ഉള്ള ഉപ്പുള്ള ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ കാണാൻ ഭംഗിയുള്ള ഈ സ്കാറ്റോഫാഗസ് ഓർഗസ് എന്ന് പറയുന്നത് ബ്രീഡ് ചെയ്യാൻ മാത്രമല്ല നമുക്കത് വളർത്തിയെടുക്കാനേ എളുപ്പമാണ്. ഓർണമെന്റൽ ഫിഷ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. കാരണം ഞാൻ പറഞ്ഞു, കാണാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു മത്സ്യമാണ്. പുറം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മറൈൻ അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു ഫിഷ് സ്കാറ്റോഫാഗസ് ആണ്. ഇതിന്റെ രീതി അല്ലെങ്കിൽ കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്തോ പസഫിക് ഏരിയയിൽ തന്നെയാണ് ഇവർ കാണപ്പെടുന്നത്. അപ്പൊ ഇതിന് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞു ഇതൊരു ഡങ് ഈറ്റർ അല്ലെങ്കിൽ ഒംനിവോറസ് ഫിഷ് എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ നമുക്ക് കൊടുക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ചെറിയ സൂപ്ലാങ്ക്ടൺ കൂത്താടികൾ കൊടുത്ത് പിന്നീട് നമുക്ക് പെല്ലറ്റ് തീറ്റയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വളർന്നു വലുതായി എഡിബിൾ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാര്യം ഒറ്റ തവണ മുട്ടയിടുമ്പോൾ തന്നെ ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 10,000 to 30,000 കുഞ്ഞുങ്ങൾ വരെ മുട്ടയിടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലും ജപ്പാനിലൊക്കെ ഇവരുടെ ആ മുള്ളിലുള്ള പോയിസൺ ഉപയോഗിച്ചിട്ട് തന്നെ മെഡിസിൻസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കാരണം സ്കിൻ ഇറോഷനോ അല്ലെങ്കിൽ സ്കിന്നിന് റാഷസ് ഉണ്ടാക്കുന്ന ആ മെഡിസിൻ തന്നെ യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള സ്കിൻ അൾസേഴ്സ് മാറ്റാനായിട്ട് കഴിയുമെന്ന് പഠനങ്ങൾ വിധേയമാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പരിധിവരെ കരിമീൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ വളരുന്നതായിരിക്കും. കൂട് കൃഷിയിലായാൽ പോലും ആളുകൾ ഏറ്റവും കൂടുതൽ നച്ചറിനെ പുറത്തുനിന്ന് പിടിച്ചിട്ട് വളർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം ഒരു 200-300 രൂപയോളം കിലോയ്ക്ക് വില കിട്ടുന്ന ഒരു ഫിഷും കൂടെയാണ് നച്ചർ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഏത് ഫിഷിനെ കുറിച്ചാണ് നമുക്ക് ഈ പരിപാടിയിലൂടെ അവതരിപ്പിക്കേണ്ടതെന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. താങ്ക് യു.